ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹംഗ്രി റൂട്ട്. ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണിത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തലേ ദിവസം ഗ്രീൻ പീസ് കുതിർത്തി വെച്ചിട്ടുണ്ട്. തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ച ഗ്രീൻ പീസാണിത്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതാണ്. അടുത്തതായി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണിത്. ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് ചീന്തിയത് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്കറിൽ വെക്കാം. ഒരു മൂന്നോ നാലോ വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം തുറന്നു നോക്കാവുന്നതാണ്. ഒരു നാല് വിസിലിന് ശേഷം നമ്മുടെ ഗ്രീൻ പീസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം കാൽ ടീസ്പൂൺ കുരുമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് തിളച്ച് വരേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഈ കറിയിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിടേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.